ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, ഒരു നാടൻ മത്തിക്കറി കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അര കിലോ മത്തി ഫ്രഷായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ പുളിവെള്ളം, ഒരു നാരങ്ങൻ്റെ അത്ര പോകുന്ന പുളി എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കറിവേപ്പില, ചെറിയുള്ളി, ഉലുവ, തക്കാളി, പച്ചമുളക്, വലിയുള്ളിൻ്റെ ഒരു ഹാഫ്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. എൻ്റെ അമ്മ നല്ലൊരു കുക്കാന്ന് എല്ലാവരും പറയും കേട്ടോ. അമ്മ ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാന്ന് പറയും. അപ്പോൾ എനിക്ക് ഉമ്മാൻ്റെ നാവൊന്ന് പോവാതെ നിൽക്കുന്ന രുചി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പറയാം, ഈ നാടൻ മത്തിക്കറി, അതുപോലെ ഉലുവ കഞ്ഞിയാണ് കേട്ടോ കർക്കിടക മാസത്തിലെ. അപ്പോൾ ഈ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാമല്ലേ. ഒരു നാരങ്ങൻ്റെ അത്ര വലിപ്പത്തിലാണ് നമ്മൾ പുളി എടുത്തിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ അത് വെള്ളത്തിൽ കുതിർത്ത് ഇതാ ഇത്ര വെള്ളം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഇങ്ങനെ പൊടികൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കഞ്ഞി വെച്ച വലിയുള്ളിൻ്റെ ഹാഫ് കേട്ടോ. പിന്നൊരു 5 ചെറിയുള്ളി, 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 തക്കാളി, ഈ കൂട്ടുകളൊക്കെ ഈ പുളിവെള്ളത്തേക്ക് കൊടുത്ത് പൊടികളും നമ്മൾ അരിഞ്ഞ് വെച്ച സംഭവങ്ങളൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്ത്. അതിപ്പോൾ നാടൻ മത്തിക്കറി ആയതുകൊണ്ട് മൺചട്ടിയിലാണ് ഇന്ന് വെക്കണത് കേട്ടോ. അപ്പോൾ അത് അടുപ്പിൽ ഒരു മൺചട്ടി വെച്ചിട്ട് നമ്മൾ 4 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആദ്യം തൂമിച്ചിട്ടാണ് കേട്ടോ കറി വെക്കണത്. നമ്മളെല്ലാവരും ആദ്യം കറി വെച്ചിട്ട് പിന്നാലെ തൂമിക്കുക. ഇതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ആണ് ചെയ്യണത് കേട്ടോ. 1 സ്പൂണ് 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളി, 5 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. നാടൻ മത്തിക്കറി മൺകലൊക്കെ ആയതുകൊണ്ട് ചേർത്തക്കയിലാണ് കേട്ടോ ഇളക്കാനൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് കളർ മാറിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതാ ഉള്ളി നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. അതിന് ശേഷം അതാ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതാ നമ്മൾ പുളിവെള്ളത്തിലിട്ട് വെച്ച മസാലക്കൂട്ട് ഇത് കൊഴിച്ചു കൊടുക്കുക കേട്ടോ. പുളിയിൽ എല്ലാ കൂട്ടും കൂടെ പൊടികളും തക്കാളി, ഉള്ളി, മുളകൊക്കെ ഇട്ട് കൊടുത്തത് ആ കൂട്ടും കൂടെ ഈ ചട്ടിയിൽ കൊഴിച്ചു കൊടുത്തു. പിന്നെ നന്നായി ഒന്ന് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഇതാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതാ നമ്മളെ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 20 മിനിറ്റോളം നന്നായി ഇതുപോലെ കുറഞ്ഞ തീയിൽ വേവിച്ച്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അരിഞ്ഞിട്ട് എനിക്കിഷ്ടം ഇതിൽ വെണ്ടയ്ക്കും കൂടെ ഇടുന്നതാണ്. പക്ഷെ അന്ന് ഇല്ലാത്തതുകൊണ്ടായിട്ട് ഇട്ടതിന് ശേഷം നമ്മളിതാ മൺചട്ടി കൊണ്ട് തന്നെയാണ് അടച്ചു വെച്ചിട്ടുള്ളതും. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു ഇഷ്ടാവൂലേ, പഴയ കാലത്തെ ഓർമ്മ വരും. അപ്പോൾ ഇതിന് ഒരു 20 മിനിറ്റോളം ഇങ്ങനെ ചെറിയ തീയിലിരുന്നിട്ട് കുക്കാവട്ടെ. അപ്പോൾ അതാ നമ്മളെ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് 20 മിനിറ്റ് കൊണ്ട് വന്ന് കഴിഞ്ഞു. 20 മിനിറ്റൊന്നും വേണ്ട കേട്ടോ, ശരിക്കൊരു 15 മിനിറ്റൊക്കെ മതി. നമുക്ക് ചൂട് കൊടുക്കും ടേസ്റ്റാണ്. പിന്നെ ഒന്നുകൂടെ തണുത്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇതാ നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇനി ഈ മൺചട്ടിയിൽ ഇങ്ങനെ തിളച്ചത് ഇങ്ങനെ കുറച്ചുകൂടെ വറ്റി വരും.
അപ്പോഴുള്ള അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ കൂടെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. മൺകലത്തിൽ വെച്ചപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വല്യപ്പാൻ്റെ അമ്മ ഫുള്ള് മൺകലത്തിലാണ് വെച്ചിരുന്നത് കേട്ടോ. ഒരു ചായ അടക്കം മൺകലത്തിലാണ് കാച്ചിയത് എനിക്ക് ഓർമ്മ ഉണ്ട്. എനിക്ക് അന്നൊക്കെ ഒരു 5 വയസ്സുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചായക്കൊന്നും അത് എടുക്കൂലല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ടാക്കിയാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ മീൻ കറിക്ക് ഞാൻ തന്നെയാണ് കേട്ടോ ഗ്യാരറ്റിൻ്റെ, അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ.